പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നിട്ടിറങ്ങിറങ്ങും. അറിയില്ല ജയിൽ ആയിരിക്കും, ലോക്ക്ഡൗൺ നമുക്ക് ജയിലിൽ നമ്മൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല അല്ലേ. എല്ലാവർക്കും ഭയങ്കര ലോക്ക്ഡൌൺ സംസ്കാരത്തിന് അഭാവമുണ്ട്. ലെറ്റ്സ് എൻജോയ് ഇറ്റ്. ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ കോമഡി കൺവോക്സ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാനും ചോദിക്കണം, എനിക്കും സുഖമാണ്. ഞാനിന്നിപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ഈസ്റ്റർ ആയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മളത് എൻജോയ് ചെയ്യുക വീട്ടിൽ അല്ലേ. ലോക്ക്ഡൗൺ ആയിരിക്കുമ്പോൾ നമുക്ക് പറ്റണ പോലെ നമ്മളത് ആഘോഷിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. അതിൻ്റെ ഒപ്പം ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും വരത്തില്ല. ചോദിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പോകണം. ഞാൻ പറഞ്ഞത് ചിക്കൻ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് ചിക്കൻ ചിക്കൻ അപ്പോൾ അര കിലോ ചിക്കൻ ആണെന്ന് ഉണ്ടായിരുന്നേ. രണ്ട് കിലോ ചിക്കൻ മേടിച്ചു. രണ്ട് കിലോ ചിക്കനിൽ ഞാൻ ബീഫ് മേടിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഒരു രക്ഷയില്ല, ഇന്നലെ രാത്രി ആയപ്പോഴേക്കും ബീഫൊക്കെ ഗാലി ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞു. ഓട്ടോ ചേട്ടനൊക്കെ പറഞ്ഞു ബീഫ് കിട്ടിയില്ല, ഒരു രക്ഷയില്ല. പോർക്ക് ഉണ്ടെന്ന്, പോർക്ക് ഞാൻ കഴിക്കില്ല. പിന്നെ നമ്മൾ കഴിക്കാത്ത സാധനത്തിൽ നമ്മൾ പരീക്ഷണം നടത്തണം നല്ലതല്ലേ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്താ വിചാരിച്ചു, ഒരു ചിക്കൻ മേടിക്കാൻ വെച്ചു. അപ്പോൾ രണ്ട് കിലോ ചിക്കൻ മേടിച്ചു. രണ്ട് കിലോ ചിക്കൻ മേടിച്ചിട്ട് അതിൽ അര കിലോ ചിക്കൻ മാറ്റി വെച്ചു. അപ്പോൾ ഞാനിന്ന് എൻ്റെ പരീക്ഷണം എടുക്കണമെങ്കിൽ ഞാൻ ഫുള്ള് ചിക്കൻ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അമ്മ സമ്മതിക്കണില്ല. അമ്മ പറഞ്ഞു എന്താ പറയുക, നിൻ്റെ പരീക്ഷണമല്ലേ, പരീക്ഷണത്തിൽ നീ അരക്കിലോ കുറച്ചെടുത്താൽ അത് വെച്ചിട്ട് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത്രയും സാധനം നാല് സാധനം ഓമനോട് നന്നാക്കുന്നുണ്ട്, അമ്മ നന്നാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈസ്റ്ററായിട്ട് നമ്മളെക്കൂടെ പറ്റണ പോലെ നമ്മളത് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും എന്താ പറയുക, വെരി 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 ഹാപ്പി ഈസ്റ്റർ. വീട്ടിൽ നന്നായിട്ട് എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് കിട്ടണ പോലെ പറ്റണ പോലെ. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നുവെച്ചാലാണ് ഞാൻ ഇനി വീഡിയോ എന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് വ്യൂസും അതുപോലെ സബ്സ്ക്രൈബും കുറവാണ്, ഭയങ്കര കുറവാണ്. അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ ഷെയർ ചെയ്യുക. നിങ്ങളൊരു പാവം കുട്ടിയുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം എന്നോട് പറയുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അല്ല, വീഡിയോയ്ക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇത് കണ്ടോ, അര കിലോ ചിക്കനിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നന്നാക്കുകയാണ് കേട്ടോ. താ ഓവനിടയ്ക്ക് ചിരിച്ച് അയ്യ, നമ്മുടെ ചിക്കൻ ഈസിയാണ് കേട്ടോ. അര കിലോ ചിക്കൻ ഞാൻ ഒന്നര കിലോ ചിക്കൻ മേടിച്ചാണേ. അതിൽ നിന്ന് ഞാൻ എൻ്റെ മോഡൽ ചിക്കൻ കറി വെക്കുകയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാണ് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ചിക്കനെ തന്നിട്ടുള്ളൂ അമ്മ. ഞാൻ എന്താ ചിക്കനൊക്കെ എഴുകി വെടുപ്പാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പാവം അല്ലേ, അപ്പം കുറച്ച് മുമ്പ് വരെ ഓടിക്കൊണ്ട് നടക്കണ്ടായിരുന്നു ചിക്കനെ. ഓക്കെ, നമുക്കിതിനെ റെഡിയാക്കാം. ഇത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, അര കിലോ ചിക്കൻ ഇത് കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാലൊക്കെ സെപ്പറേറ്റ് ഉണ്ട്, കഴുത്തൊക്കെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതാണിത് പവരം അങ്ങനെ ഞങ്ങൾക്ക് കടക്കാർ കറിക്കാക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ്, കറിക്കായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയേക്കണത്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ്, ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി പച്ചമുളക് അതേപോലെ തന്നെ സവാള ദെൻ എന്താ സാധനത്തിൻ്റെ പേര് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു രണ്ട് എല്ലി പുതിനാലി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് എല്ലി മറ്റേ മല്ലിയാലി ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ പേസ്റ്റ്. ദെൻ ഇതിലേക്ക് വെച്ച് ഇത് വന്നിട്ടുള്ളത് കേടാണ്, തൈരാണ്, നല്ല കട്ട തൈരാണ് കേട്ടോ, നല്ല കട്ട തൈരാണിത്. പിന്നെ ഇത് വന്നിട്ട് നാളികേര പാലാണ്. ഞാൻ കണ്ട വീഡിയോയിൽ നാളികേര പാലിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഫ്രഷ് ക്രീമാണ് കേട്ടോ നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടേക്ക് ഫ്രഷ് ക്രീം കിട്ടാൻ വഴിയില്ല, അതുകൊണ്ട് ഞാൻ നാളികേര പാൽ എടുത്തിട്ടുള്ളതാണ്. ദെൻ
ഇത് നമുക്ക് വലിയ നാരങ്ങയുടെ പകുതി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പുപൊടി, ഇത് ചാട്ട് മസാല, ഇത് ചാട്ട് മസാല. ദെൻ ഇത് പെപ്പർ ചിക്കൻ പൗഡർ ആണ് കേട്ടോ, പെപ്പർ ചിക്കൻ പൗഡർ. ഇത് വന്നിട്ട് ഗരം മസാല. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ അര കിലോ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് പാല് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇവിടെ ഫ്രഷ് ക്രീം കിട്ടാനായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മറ്റേ എന്താ പറയുക നാളികേര പാൽ എടുത്തിട്ടുള്ളത്. ദെൻ തൈരും അത്യാവശ്യം നല്ല ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, എന്നാലും അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് വേണം. കാരണം ഓൾറെഡി ഞാനിവിടെ നാരങ്ങ എടുക്കണ കാരണം ഒരുപാട് പുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും, അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇതിനി മിക്സ് ആക്കി വയ്ക്കാം, മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്കിനി ചെയ്യേണ്ടത് ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് ഈ സാധനം എല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ അര കിലോ ചിക്കനിൽ നമുക്ക് മിക്സ് ആക്കി വയ്ക്കണം. ഓക്കെ ഓക്കെ, അര കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സോ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർക്കേണ്ട സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചാറ് കിട്ടണ പോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതിയാവും. അതേ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ്, ആഡ് ചെയ്ത് കൊടുക്കണേ. അതിൽ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, എനിക്ക് വേറൊരു ആവശ്യത്തിനാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇത് ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഗരം മസാല ചേർത്തി കൊടുക്കാം. നമുക്ക് ദെൻ ഉപ്പുണ്ട്, ഇത് അര ടീസ്പൂൺ ഉള്ള കേട്ടോ ഉപ്പ്, അര ടീസ്പൂൺ ഉപ്പ്. ദെൻ കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി നല്ല പോലെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കണം. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ഒഴിക്കണത് തൈരാണ് കേട്ടോ, നല്ല കട്ട തൈര് ഇത് ഫുള്ള് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. തൈര് നല്ല തണവ് കേട്ടോ. നിങ്ങൾ പൊതുവെ എന്താ പറയുക തൈരൊക്കെ നല്ല വീട്ടിലുള്ള തൈര് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പരമാവധി പുറത്തുനിന്ന് ഒന്നും മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. തൈര് പാല് അങ്ങനത്തെ ഒക്കെ, പാല് പിന്നെ നമുക്ക് നിവൃത്തിയില്ല, പശുവില്ലാത്ത വീടൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ വേണം. ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് വയ്ക്കുക. ഇത് നമുക്ക് ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ്റെ സംഭവം പേസ്റ്റൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം, ദേവക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പേസ്റ്റർ അല്ലേ, ദേവക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചു. വലിയ പാടില്ലാത്തതാണല്ലോ. ഇപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് കുറേ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറേ സാധനമൊന്നും മിക്സ് ചെയ്യുന്നില്ല. എൻ്റെ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞൊരു കുട്ടി ബിരിയാണി അത്ര ഉദ്ദേശിക്കുള്ള, അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇത് മറ്റേ കറുവപ്പട്ടയുടെ അല്ല, മറ്റേ ഇത് താക്കോലം, താക്കോല കാച്ചോലം, ആ കാച്ചോലം.
പിന്നെ ഇത് കുരുമുളക് ഒരു 5-10 മണി, പിന്നെ ഗ്രാമ്പു കേട്ടോ, ഇത് കുരുമുളക് 5-10 മണി, പിന്നെ ഇത് ഗ്രാമ്പു ഒരു ഒരു 5-8 എണ്ണം. എനിക്ക് ഗ്രാമ്പൂര് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 4 ഏലക്കായ, അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ കഷ്ണം, മരത്തിൻ്റെ കഷ്ണം, പിന്നെ ഇത് ജാതിക്കയുടെ മറ്റേ തൊലിയുടെ കുറച്ച് ഒരു 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 പിഞ്ച് അത്രേ ഉള്ളൂ. പിന്നെ ഇത് മറ്റേ എന്താ പറയുക, മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടി ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റിൻ്റെ ബാലൻസ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ മാറ്റി വയ്ക്കണത്, അത് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഞാൻ ജസ്റ്റ് അത് ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത് സംഭവം കുറച്ചൊന്ന് മറ്റേ ക്യാരറ്റില്ലേ, ക്യാരറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താണ് കേട്ടോ. ഞാൻ വേറെ ഗ്രീൻ പീസോ വേറെ ബാക്കിയുള്ള വെജിറ്റബിൾസോ ഒന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവന് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറൊരു സാധനം ഞങ്ങൾ ആഡ് ചെയ്യണില്ല. സോ നമുക്ക് വീഡിയോയ്ക്ക് പോവാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്യണത് ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡാൾഡിയ നല്ല ഉപയോഗിക്കണം, ഞാൻ നെയ്യ് ഇരിക്കണം കേട്ടോ. നെയ്യ് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക്, അതൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നെയ്യ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന്, നെയ്യ് നല്ലതല്ലേ, പിള്ളേർക്കും നല്ലതാണ്, ഒരുപാട് നല്ലതല്ല എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരു വിരോധമില്ല. ഞാൻ നെയ്യാണ് ഫസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ ഡാൾഡ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് നെയ്യാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് പിന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക്, അതുകൊണ്ട് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ആ ഏലയ്ക്ക് ഞാൻ ഇല ഇതിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല മറ്റേ എന്താ പറയുക, കറുവപ്പട്ട ഇല ഇല ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏലക്കായ, ദെൻ അതുപോലെ തന്നെ ജാതിയുടെ തുണ്ട്, ബാക്കിയുള്ള ആ സാധനങ്ങളില്ലേ, ആ വക സാധനങ്ങളൊക്കെ ഞാൻ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏവക്ക സാധനങ്ങളൊക്കെ ഈ മസാലക്കൂട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക്, ഗ്രാമ്പു പൊട്ടിത്തെറിക്കേ, ശ്രദ്ധിക്കണേ, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പോലെ വന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇടണേ, ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിക്ക് പൊട്ടിത്തെറിക്കും. ഐ മീൻ ഇത് ശ്രദ്ധിക്കുക കേട്ടോ, പൊട്ടിത്തെറിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നന്നായി ഫ്രൈ ആവണം, കാരണം അത്യാവശ്യം വേവുള്ള സാധനമാണ്, അതുകൊണ്ട് നല്ല രീതിക്ക് വെന്തില്ല എന്നുണ്ടെങ്കിൽ പച്ചക്കൂത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈശ്വര മൊത്തത്തിൽ ഒരു പുക ദുരന്തം, നെയ്യായോണ്ടാണ് കേട്ടോ ഇത്രയ്ക്ക് ഒരു പുക ചൂട് തോന്നണേ, പക്ഷെ അതൊന്നും സാറാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല രീതിക്ക് ഇത് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ അപ്പോഴേക്കും ഫ്രൈ ആയിക്കോളും. 2-3 മിനിറ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും ആള് നല്ല പോലെ വെന്ത് സെറ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തിട്ട് എടുക്കാം, നമുക്കിതിലേക്ക് ഈ ബാലൻസ് ഉള്ള ആ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇല്ലല്ലോ, വെളുത്തുള്ളി, സവാള, പുതിന, മറ്റേ മല്ലിയില തുടങ്ങിയ സംഭവ വികാസങ്ങൾ നമ്മൾ എന്താ ആ ഒരു അരച്ചെടുത്ത സംഭവം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് മൊരിയട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരുപാട് ഡ്രൈ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഇച്ചിരി കൂടി നെയ്യിട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് മൊരിഞ്ഞുണ്ട്. ഇതിന് ഒരുപാട് അങ്ങനെ അടി പിടിച്ച് തുടങ്ങണ്ട, കാരണം നെയ്യിട്ട കാരണം പെട്ടെന്ന് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ½ ഗ്ലാസ് അരിയാണ് ഇടുന്നത്. സോ അതനുസരിച്ചുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. ഓക്കേ, വെയിറ്റ് ആൻഡ് സീ ബേബീസ്. നമ്മളിത് അരി ഒന്ന് തിളച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു കണക്കനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്, കാരണം ഉപ്പ് നമുക്ക് അത്യാവശ്യമാണ്. അത് കൂടാനും പാടില്ല, കാരണം നമുക്ക് കുറച്ച് അരിയ വേവുള്ളൂ വെച്ചാൽ ഒരുപാട് സമയം എടുക്കില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പിടുക, അല്ലെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോകട്ടാ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യുക, ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്തു. കഴുകി വെച്ചിരിക്കുന്ന അരി ഇത് അവിടെ ഉണ്ട്. കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ മിക്സ് ചെയ്യണ്ടോ, കണ്ടോ ഇത്രേ പാടുള്ളൂ, കറക്റ്റ് ഇതിൽ മുങ്ങിക്കെടുക്കാനേ പാടുള്ളൂ.
അരി എപ്പോഴും ഇതിൽ മുങ്ങിക്കെടുക്കാനേ പാടുള്ളൂ. ജസ്റ്റ് വന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് അടച്ചു വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് വെള്ളം കൂടുതൽ വേണോ അല്ലെങ്കിൽ വേവ് കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നെക്സ്റ്റ് വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. കുക്കർ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, ഞാൻ മറ്റേ കുക്കർ പോലെ ചെയ്തിട്ടില്ല കേട്ടോ. നോർമലി സാധാരണ ഇങ്ങനെ എന്താ പറയുക വെറുതെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്തിൻ്റെ സമയത്ത് നമുക്ക് ഊരാൻ കിട്ടില്ല, പിന്നെ വേവ് നമുക്കറിയില്ല. എന്തിനാ വെറുതെ കണ്ടു, അത്യാവശ്യം നല്ല രീതിക്ക് ഇതാ വെന്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഓട്ടോയിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം സാധാരണ കുക്കർ വെക്കണ പോലെ നമുക്കിത് ഓട്ടോ സെക്ഷനിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ സാധനം നമുക്കത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഓട്ടോ ഇടാം കണ്ടോ. ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അങ്ങനെ വെക്കുക. അപ്പോൾ ആവി മുകളിന്നും താഴ്ത്തുന്നും ആവുമ്പോൾ ടപ്പേന്ന് പറഞ്ഞിട്ട് വെള്ളം ഈർപ്പം വറ്റിക്കോളും. ഇനി നമുക്ക് നമ്മുടെ എന്താ ചിക്കൻ കറി വെക്കൽ നമുക്ക് നോക്കാം. അതിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചട്ടിയുടെ കോലം കണ്ടിട്ട് ഞെട്ടരുത്, കാരണം ഇതിൻ്റെ അമ്മയുടെ കോലാകലാണ് കേട്ടോ. ഇട്ടിട്ട് ഇളക്കി 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 ഈ പരുവത്തിലാക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, സോ എണ്ണ ചൂടാവട്ടെ കേട്ടോ. ഓക്കെ, നമ്മളെങ്ങനെ വേവ് നോക്കുക അറിയാം. വേവ് നോക്കാനായിട്ട് എണ്ണയുടെ വേവ് കറക്റ്റ് ഇങ്ങനെ ചൂടായെന്ന് അറിയാനായിട്ട് നമുക്ക് കറിവേപ്പിലയോ അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഓരോന്നെടുക്കാം. ഓരോന്നെടുത്തിട്ട് ദൈവമേ എൻ്റെ കൈ കൊള്ളാതിരുന്നാൽ മതി, ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു പീക്കിരി കഷ്ണങ്ങളായാണ് കുറേ ഉണ്ടാവും കേട്ടോ. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടോരു ചെണ്ട, കൂലുണ്ട് തൊട്ടാൽ ചുനിക്കുന്ന ചെണ്ട, ചെണ്ട കൂലുണ്ട് തൊട്ടാൽ ചുനിക്കുന്ന ചെണ്ട, നീല കൂല ചെണ്ട. പരമാവധി എല്ലാം ഇതിൽ ഫില്ലാക്കി കൊടുക്കാൻ ശ്രമിക്കണം, ഇതിൽ ഫില്ലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് വേറൊരു സത്യാവസ്ഥ. പക്ഷേ ഇത് നന്നായി വേവണം കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ അലങ്കോലാക്കി ഫില്ല് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, വേവും വേണം. ഓക്കെ, ഞാൻ എല്ലാതും ഇതിലേക്ക് തികച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ സാധനം അങ്ങോട്ട് അടച്ച വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് അങ്ങോട്ട് അടച്ച് വെച്ചപ്പോൾ തുറക്കുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും കേട്ടോ. അന്ന് കറക്റ്റ് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. വേവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ഭാഗവും ചിലപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരണം എന്നില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ എന്താ പറയുക ഇറച്ചി അവിടെ കിടന്ന് വേവട്ടെ. നമുക്കതിന് മുമ്പ് നമ്മുടെ ബിരിയാണി നോക്കാം. അല്ല, ബിരിയാണി നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയി വെന്തിട്ട് കേട്ടോ. നോക്കി കണ്ടോ, കണ്ടോ, അടിപൊളിയായിട്ട് വെന്തുണ്ട് കണ്ടോ. കണ്ടോ നിങ്ങൾ നല്ലപോലെ യെല്ലോയിഷ് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ടിട്ടുള്ള കാരണം സെപ്പറേറ്റ് യെല്ലോയുടെ കളർ ആ ഒരു ബിരിയാണി കളറിന് വേറെ കളറൊന്നും ചേർക്കേണ്ടി വന്നിരിക്കുക. അതുകൊണ്ട് ബിരിയാണി റെഡി. ചിക്കൻ്റെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കളർ കാണുമ്പോൾ വേ തോന്നുക അല്ലേ. പക്ഷെ സാധനം നല്ല പൊരി സാധനമാണ് കേട്ടോ. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ മാറ്റിയിട്ട് കഷ്ണങ്ങൾ മാത്രം സെപ്പറേറ്റ് ചെയ്യാം. ഓക്കേ, ഇതിൽ നിന്ന് ഈ നമ്മുടെ എന്താ പറയുക എണ്ണ മാത്രം മാറ്റി എണ്ണ മാറ്റി
ഒത്തിരി എണ്ണ പെടും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും പരമാവധി എണ്ണ മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ മാറ്റിയിടാം. ഇങ്ങനെ കുറച്ച് ഈ ഇത് ബാലൻസ് ആയിട്ട് അതിൽ എണ്ണ ഒക്കെ എടുക്കട്ടെ. അതിൽ എണ്ണ ബാക്കി എണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഊറ്റിയെടുക്കുക. എണ്ണ കണ്ടോ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എണ്ണ ഊറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇത് കുറച്ച് ബാലൻസ് ഉള്ളത് നമ്മൾ കളയണ്ട. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ബാലൻസ് ഇല്ലേ, മിക്സ് ചെയ്ത് വെച്ച ബാലൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് വേവിക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വരുമ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല പോലെ ഡ്രൈ ആയി മുരിഞ്ഞ് വരുമ്പോൾ കളർ ചേഞ്ച് കണ്ടോ, കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഇവിടെ വറുത്ത് റോസ്റ്റ് ചെയ്ത്. എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നന്നായി ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന നാളികേരപ്പാലുണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മളൊരു ഫ്രഷ് ക്രീം, അത് നമ്മളിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ പിടിച്ച് വേവാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ അത്യാവശ്യം നോർമലി നിൽക്കും, ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ക്ലോസ് ഔട്ട് ചെയ്യാം. ആട്ടം ഞങ്ങളുടെ വന്നാൽ ഞങ്ങളുടെ അതിന് പിടിക്കിട്ട് അങ്ങോട്ടേക്ക്. ദാ ബിരിയാണി എന്ന് കണ്ടില്ലേ നേരത്തെ പോണ്ട പോലെ നല്ല പോലെ നല്ല റൈസ് ആയിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പശപശപ്പൊന്നുമില്ല, നല്ല പോലെ വെന്തിട്ടുണ്ട് ബിരിയാണി. അടിപൊളിയാണ് കേട്ടോ, ഇതാ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി നോക്കണം, എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റൊക്കെ നോക്കി നോക്കണം കേട്ടോ. ഹലോ, ഞാൻ കുക്ക് ചെയ്ത് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിരിയാണിയാണ് കേട്ടോ, അപ്പോൾ നോക്കി നോക്കാം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഉപ്പ് ലേശം കൂടി തോന്നുന്നുണ്ട്, ബാക്കിയൊക്കെ ഓക്കെ. മസാല ടേസ്റ്റൊക്കെ അടിപൊളി, എരിവും ഇതൊക്കെ സെറ്റ്. ഉപ്പ് ലേശം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. യെസ്, നെക്സ്റ്റ് ചിക്കൻ കറി നോക്കാം. ചിക്കൻ കറി ചൂടുണ്ട്, വേഗമേ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിക്കട്ടോ. ചിക്കൻ നല്ല ചൂടുണ്ട്, ഒരു പീസ് ചിക്കൻ. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പുളി കൂടിയ പോലെ തോന്നുന്നുണ്ട്. തിന്നാം, കുഴപ്പമില്ല. ഒരുപാടൊക്കെ നന്നായി ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ പല ഒഴിച്ചുണ്ടാവാം, അല്ലെങ്കിൽ തന്നെ നാരങ്ങയോ അല്ല എന്തെങ്കിലും കൂടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതെൻ്റെ എന്താ പറയുക, ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല ഇതിൽ ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഈ ചിക്കനും ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചിക്കൻ. ഇതിപ്പോൾ ചിക്കൻ അഫ്ഗാനി എന്നങ്ങനെയാണ് ചിക്കൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കി അറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ ഞാൻ വെച്ചത് ശരിയാവാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല, ഒരു പുളി കൂടിയ പോലെ തന്നെ. ഇപ്പോൾ നാരങ്ങട്ടേൻ്റെയാണോ അതോ തൈരൊഴിച്ചതിൻ്റെയാണോ, ഇതിന് ഉപ്പിൻ്റെ അല്ല,
കൂടിപ്പോയതിൻ്റെ അല്ല. ഉപ്പിൻ്റെയാണെനിക്ക് പിന്നെ പുളിയാണ് കൂടിയേക്കണത്. അപ്പോൾ സൂപ്പർ നന്നായിട്ടുണ്ട്. നന്നാവാകില്ല, പക്ഷെ നമ്മുടെ എക്സ്ട്രാ നമ്മുടെ സാധാ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇത്തിരി മറ്റേ എരിവും മസാലയൊക്കെ മറ്റേ നമ്മൾ ഈ ചോന്നിരിക്കണം ചിക്കനൊക്കെ, അപ്പോൾ നമ്മുടെ ചോന്നും ചുവ ചുവന്നിരിക്കില്ലേ അങ്ങനെ. നമ്മുടെ ചിക്കൻ കറി നാളെ നോക്കാം, നോക്കാം. നമ്മുടെ ചിക്കൻ കറി പൊളിയാണ്, സൂപ്പറാണ്. അപ്പം അത് ഞാൻ പറ്റുന്ന ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ട്രൈ ചെയ്യില്ല, അമ്മ വയ്ക്കണേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുഴപ്പമില്ലടാ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നോക്കിയൊക്കെ. ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് കേരളക്കാർക്ക് ഇങ്ങനെ വെളുപ്പിളാതിരിക്കണം ചിക്കൻ ഒന്നും അതേ ഇഷ്ടപ്പെടില്ല. നമുക്കിങ്ങനെ ചോറ് നല്ല പോലെ ഇങ്ങനെ കരിഞ്ഞ് മുരിഞ്ഞിരിക്കണം ചിക്കൻ അല്ലേ. എനിക്ക് അങ്ങനെ ഇരിക്കണം കേട്ടോ, സീരിയസ്ലി ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് കുറ്റം പറയല്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സോ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ദെൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ വീട്ടിൽ അടിച്ച് പൊളിച്ച് വീട്ടിൽ തന്നെ കുത്തിരിക്കാൻ നോക്കുക, പുറത്തേക്ക് ഒന്ന് ഇറങ്ങി പോകാൻ നോക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ടാറ്റ, ബൈ ബൈ, സീ യു.